ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ഗെയിൻ വീഡിയോ ഉണ്ടാകും. അപ്പോൾ തടി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തടി കൂട്ടാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോ ഒരു രണ്ടാഴ്ചയൊക്കെ മതി വെയിറ്റ് കൂട്ടാനായിട്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ് പറയണത്. അപ്പോൾ നിങ്ങൾ സംബന്ധിച്ച് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഞാൻ കല്യാണത്തിന് മുമ്പുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. തടി കൂട്ടില്ല, ഞാൻ അവരുടെ കോല് വരുന്നില്ല. താരി എടുത്ത ഫോട്ടോ ഒന്നും പറയണ്ട, അത്രയ്ക്ക് കോമഡി ആയിരുന്നു കേട്ടോ. അപ്പം അത്രയുള്ള ഒരു വ്യക്തി കല്യാണത്തിൻ്റെ ടൈം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ടൈം ആയപ്പോഴേക്കും ഞാൻ തടിച്ചു. അപ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കാൻ പറ്റുള്ളൂ. അതായത് പെട്ടെന്ന് തടി വെക്കണം എന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു ആഗ്രഹം ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം. അല്ലാണ്ട് വെറുതെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്യാനുള്ള ഒരു കാര്യമില്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തടി കൂട്ടാനുള്ളതായിട്ടാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇതൊരു റെസിപ്പിയാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അത് തന്നെ പറയാം. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം വേണം ഒന്നോ രണ്ടോ, അത് നിങ്ങൾ എന്തോരം കഴിക്കും നേന്ത്രപ്പഴം അതനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇടത്തരം പഴുത്ത നേന്ത്രപ്പഴം എടുത്താൽ മതി. അപ്പോൾ അതാണ് ഫസ്റ്റ്. രണ്ടാമത്തത് നെയ്യാണ്. നെയ്യ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചെറുക്കിയത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണും കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ്, അത് നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരു ടേസ്റ്റാണ് സംഭവം. ഇപ്പോൾ വേറെ നല്ല കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ബദാം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടി എടുക്കാം. ഇതിൽ മൂന്നിലേതെങ്കിലും. അപ്പോൾ കപ്പലണ്ടി നല്ലതാണ്, കശുവണ്ടിയും ഇത്തിരി കൂടി നല്ലതാണ്. ബദാം ഓപ്ഷണലാണ്, ബദാം നല്ലതാണ് സംഭവം. അപ്പോൾ എന്തെങ്കിലും എടുക്കുക, അതിൽ മൂന്നിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത്തിരി ടേസ്റ്റ് എനിക്ക് തോന്നുന്നു കപ്പലണ്ടിയാണ്. അപ്പം അത് നമ്മൾ ഒരു പിടിയോട് എടുത്താൽ മതി, ഒരു അഞ്ചാറെണ്ണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴയില്ലേ, അത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. നമുക്ക് നീളത്തിലോ വട്ടത്തിലോ ഉരുകുരാൻ ചെറിയ ചെറിയ പീസായിട്ട് അരിയുക, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അരിഞ്ഞു വെക്കുക. പിന്നെ നമ്മുടെ കപ്പലണ്ടി ആണെങ്കിൽ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ആ ഒരു സംഭവം എടുക്കുക. എന്നിട്ട് നമ്മൾ നെയ്യ് അടുപ്പിൽ എന്താ പറയുക ചട്ടി വെച്ചിട്ട് ആ ഒരു നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ കപ്പലണ്ടി ആണെങ്കിൽ കപ്പലണ്ടി, കശുവണ്ടി അല്ലെങ്കിൽ ബദാം ഇതിലേതും ഒന്ന് ഇടും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മുന്തിരി ഇല്ലേ, ഉണക്ക മുന്തിരി, അതുണ്ടെങ്കിൽ അതും ഇടാം. ടേസ്റ്റാണ് സംഭവം, അതുകൊണ്ട് നല്ലതാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇത്തിരി ടേസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അതും നമ്മുടെ വെയിറ്റ് ഗെയിൻ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ പായസത്തിലൊക്കെ ഉണ്ടാക്കില്ല, നെയ്യിൽ ഈ കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്ത് മാറ്റില്ല, എന്നപോലെ വറുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ആ വറുത്ത നെയ്യിലോട്ട്, ആ ഒരു എണ്ണ ഉണ്ടാക്കില്ല, ആ ഒരു നെയ്യിലോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പഴം ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഞ്ചസാര ഇടണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആ നെയ്യിൽ. നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് പോരി വെച്ചേക്കുന്ന കപ്പലിൻ്റെയോ ബദാമോ മുന്തിരിയോ അതൊക്കെ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു തേങ്ങ ചെരുക്കി വെച്ചിട്ടില്ലേ, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ആക്കുക. സിമ്പിളാണ്, എനിക്കൊന്ന് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കഴിയൂട്ടാം. അപ്പോൾ ഇത്ര ഉള്ള സംഭവം. എന്നിട്ട് അത് ചൂടോടെ, ഇളം ചൂടോടെ കഴിക്കുക. ഒരുപാട് തണുത്തോടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യൊക്കെ അങ്ങോട്ട് ഒരു തേന് ചൂടി കഴിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അത് നിങ്ങൾ കഴിക്കാം, ടൈമൊന്നുമില്ല. രാവിലെയോ വൈകുന്നേരമോ ഒരു ടൈമിൽ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഈ എല്ലാ ഇൻഗ്രീഡിയൻസും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് വെയിറ്റ് കൂടാൻ മാത്രമല്ല, നമുക്ക് നല്ല ഒരു നിറം വെക്കാനായിക്കോട്ടെ, നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടും ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഞാനിത് കഴിച്ചത് ആ കല്യാണത്തിൻ്റെ ടൈമിലാണ്. അപ്പം നമുക്കറിയാലോ, നമുക്ക് സ്കിൻ കെയറും ഹെയർ കെയർ കാര്യങ്ങളായിരിക്കും ആ ഒരു ടൈമിൽ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു നമ്മുടെ വണ്ണം കൂടുന്നപ്പോൾ നമ്മുടെ സ്കിൻ ഇത്തിരി കൂടി നിറം വെക്കുക, അല്ലെങ്കിൽ നമുക്ക് വേറെ എല്ലാ തരത്തിലും ഗുണങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല, നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാം, ഇവനിങ്ങായിട്ടൊരു സ്നാക്കായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഡെയിലി കഴിക്കുക, ഒരു ദിവസം ഫോണ് സ്കിപ്പ് ചെയ്യുക, ഡെയിലി ഏതെങ്കിലും ഒരു നേരം കഴിക്കുക, അല്ലെങ്കിൽ രണ്ട് നേരം കഴിക്കുക, ഇഷ്ടമുള്ളവരാണെങ്കിൽ കഴിക്കുക. ഇത് രണ്ട് നേരം കഴിക്കണതുകൊണ്ട് നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കുക, ഡെയിലി കഴിക്കാം. അപ്പോൾ ഒരു രണ്ടാഴ്ച എങ്കിലും കുറഞ്ഞത് കഴിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല, ചില ആൾക്കാർക്ക് അതായത് നമുക്ക് ടെൻഷൻ ഉള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ പഠിത്ത സംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായി തട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യേണ്ട. വേറെ ഒന്നുമില്ല, നമ്മൾ ടെൻഷൻ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ടെൻഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇത് മാത്രമല്ല, നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട്
പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. നിങ്ങൾ എൻ്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് കല്യാണത്തിൻ്റെ ആ ടൈമിൽ എന്തോന്നാലും വെയിറ്റ് വെച്ചേ പറ്റൂ എന്നുള്ള ഒരു അത്രയും ദൃഢമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ വെയിറ്റ് വെച്ചത്. അപ്പോൾ വെയിറ്റ് വെക്കണം എന്ന് ആഗ്രഹം കൊണ്ട് നന്നായിട്ട് ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇനിയൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. ഇനി എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ.